ഹായ് അയാൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിത് ആ വർക്കിംഗ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഷോപ്പിലെത്തിയതിനു ശേഷം ആദ്യം തന്നെ കേക്കുകൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ മറക്കാതെ ലൈക്ക് ചെയ്യണം പലരും വീഡിയോ മറന്നു പോകും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ആദ്യം തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള സ്പഞ്ചുകളാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം അവിടെ നല്ലപോലെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇവിടെ ഫ്രോസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ തുടങ്ങിയിട്ട് നമ്മൾ കേക്ക് ജെല്ല് വെച്ച് കേക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അതിനു മുമ്പാണെങ്കിൽ കേക്കിന് വേറൊരു ടെക്സ്ചറാണ് സംഭവം സോഫ്റ്റ് ആണെങ്കിൽ കൂടി ആ ഒരു മാറ്റം ഭയങ്കരം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ജെല്ലൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഫ്രോ ഷോ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫ്രോസ്റ്റിങ്ങിലേക്ക് കിടന്നു അപ്പോൾ നല്ലപോലെ ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്യലൊക്കെ അപ്പോൾ ചൂടോടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പൊടി ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ചൂട് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇനി തിരക്കുള്ള സമയത്താണെങ്കിൽ ചൂടോടെ കട്ട് ചെയ്ത് ഇതുപോലെ നിരത്തിയിടും അപ്പോൾ കുറച്ചും വേഗം എന്താവും ആ ഒരു ചൂടൊക്കെ പോയി കിട്ടും അങ്ങനെ ക്രീമൊക്കെ ഇതാ ബീറ്റ് ചെയ്ത് വെച്ചു ബീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ഫ്രോസ്റ്റിങ് ചെയ്യുന്ന ദിവസം നല്ല മഴ തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്രീം ഭയങ്കര ലൂസായിപ്പോയിട്ട് പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ റെഡിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല ആ ഒരു നമ്മളെ ടെമ്പറേച്ചർ മാറിയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂട് താങ്ങാൻ പറ്റാണ്ടാണ് ക്രീമിയ അവസ്ഥയിൽ അതായത് ഞാനിതൊരു ഉച്ച സമയത്താണ് ഫ്രോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതുപോലെ ഫില്ലിങ് കൊടുക്കുന്ന ക്രീം ജസ്റ്റ് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നും സംഭവിക്കില്ല ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ കേക്കുകളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കുകളാണ് നമ്മളെ കൂളറിലേക്ക് ഫ്രണ്ടിൽ ഷോപ്പിലെ ഫ്രണ്ടിൽ കൂളറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേക്കുകൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കൊണ്ടു വരുന്നത് ഇതിൽ ഫില്ലിങ് കൊടുത്തത് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആണ് അത് മെൽറ്റ് ചെയ്തിട്ട് ഗനാഷ് പോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഫില്ലിങ് ക്രീമിൻ്റെ ടോപ്പിൽ കൊടുക്കുകയാണ് ചെയ്തത് ഷോപ്പിലാവുന്ന സമയത്ത് കൂടുതലും ആളുകൾ വന്നിട്ട് ചോദിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സെറ്റ് ചെയ്ത് വെക്കലുള്ളത് അതേപോലെ ടേസ്റ്റിലും ഒരു പിടി മുന്നിൽ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ മിക്ക ആളുകൾക്കും ഈ ചോക്ലേറ്റ് ലവേഴ്സിനാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടമാവുക ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ കേക്കിന് ഓർഡർ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ നല്ലത് വൈറ്റ് ആണോ നല്ലത് എന്ന് ചോദിക്കലുള്ള ഒരിടത്ത് ഞാൻ ചോദിക്കുന്നത് ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് വരുന്നത് ഇഷ്ടമാണോ അതായത് ഡയറി മിൽക്ക് മഞ്ച് അങ്ങനെ വരുന്ന ടൈപ്പിലുള്ള എല്ലാ ചോക്ലേറ്റും ജസ്റ്റ് ചോദിച്ചു നോക്കുക ആ ഒക്കെ ഇഷ്ടമാണോ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റും ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് വാങ്ങിയാൽ മതി വൈറ്റ് ഫോറസ്റ്റ് ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാം മറ്റേത് ബ്ലാക്ക് ആകുമ്പോൾ ഇഷ്ടപ്പെടാത്തവർ പിന്നെ അത് ഒട്ടും താല്പര്യം കാണിക്കില്ല കഴിക്കാൻ ഇതുപോലെ ഹേർഡ് ഷേപ്പിലും ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിന്നെ ഇത് ആ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഡിസൈൻ ഡിസൈനൊക്കെയാണ് ഈ ഡിസ്പ്ലേ ചെയ്യുന്ന കേക്കിൽ വെക്കലുള്ളൂ ചിലപ്പോൾ ആയിട്ട് വൈറ്റ് തന്നെ വെക്കല് ചില സമയം ഇതുപോലെ വേറെ ഏതെങ്കിലും ആ സമയത്ത് വന്ന ഓർഡറിലേക്ക് കേക്കുകളിൽ ഡിസൈൻ ചെയ്യാൻ നമ്മൾ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പൈപ്പിംഗ് ബാഗ് അവിടെ വെച്ചിട്ട് അതിലേക്ക് ക്രീം ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കും മിക്ക ദിവസങ്ങളിലും ഞാൻ പറഞ്ഞപോലെ വൈറ്റ് തന്നെയാണ് ചെയ്യലുള്ളത് അങ്ങനെ ഹെഡ് ഷേപ്പിന്റെ കേക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതും സ്റ്റാ ഓപ്പൺ സ്റ്റാർനോസിലാണ് അല്ല ഓപ്പൺ സ്റ്റാർ സ്റ്റാർനോസിലല്ലോ ഇത് വേറൊരു സ്റ്റാർനോസിലാണ് അപ്പോൾ അതെ ഓപ്പൺ സ്റ്റാർ സ്റ്റാർനോസിലാണ് കേട്ടോ ഫുള്ള് തെറ്റിപ്പോയതാണ് ക്ഷമിക്കണം അങ്ങനെ ഈ ഒരു ഹേഡ് ഷേപ്പുള്ള കേക്ക് ത ഇതുപോലെ ഡിസൈൻ ചെയ്തും ഈ കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കൂട്ടോ ഇതൊക്കെ ഇപ്പോൾ ആരാണ് വാങ്ങുക ഇത് ആർ കേക്കും കിട്ടുക എന്നൊക്കെ കാരണം നമുക്ക് ഓർഡർ മുൻകൂട്ടി ഇല്ലാതെ ഉണ്ടാക്കി വെക്കുന്ന കേക്കുകളല്ലേ ഇതൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കാണുന്ന സമയത്ത് വാങ്ങി പോണ കാര്യ കേക്കുകളാണല്ലോ അപ്പോൾ ഇതൊക്കെ ആർക്കായിരിക്കും ഇല്ലേ ഇത് ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരലുണ്ട് കിട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഈ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് അന്ന് രാത്രി ആയപ്പോഴേക്കും നമ്മളൊരു ഏഴ് ഏഴര എട്ട് മണീൻ്റെ ഉള്ളിലാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കാണ് ഈ കേക്കുകൾ സെറ്റ് ചെയ്യുന്നത് ഈ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നിലവിൽ രണ്ട് കേക്കുകളെ ബാക്കിയുണ്ടായിരുന്നുള്ളു ഇന്നലെ നമ്മൾ വെച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം കേക്കുകൾ ഒരു ദിവസം കംപ്ലീറ്റ് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് നാളത്തേക്കുള്ള കേക്കുകൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്താണ് ചെയ്ത് വെക്കുക ഈ കേക്കുകൾ ഞാൻ നാളത്തേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാത്രിയിലായപ്പോൾ തന്നെ നമ്മളെല്ലാ കേക്കുകളും തീർന്നിരുന്നു ഈ വീഡിയോയിലാണെങ്കിലും ഞാൻ ഡിസ്പ്ലേ പല പ്രാവശ്യമായിട്ട് വീഡിയോയിൽ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത് വെച്ച കേക്കുകൾ അല്ലല്ലേ ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ദിവസം ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതാ തീരുന്ന ഭാഗങ്ങളിൽ അടുത്ത കേക്കുകൾ ചെയ്ത് ചെയ്ത് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യാം മഴയത്താണെങ്കിൽ നമുക്ക് നല്ല പണിയും കിട്ടാറുണ്ട് ട്ടോ കറണ്ട് അപ്പോൾ കറണ്ട് മഴക്കാലായാൽ തന്നെ ഇങ്ങനെ പോവലും വരലുമാണ് അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴയാണ് കേക്കുകൾ ഇതാ തീരുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് എടുക്കലാണ് അപ്പോൾ റെഡ് വെൽവെറ്റ് തീരെ ഇല്ലായിരുന്നു റെഡ് വെൽവെറ്റ് ഒക്കെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം കടികളാണ് കേട്ടോ ചിക്കൻ പൊറോട്ട അതുപോലെ തന്നെ സമൂസ പബ്സ് ഒക്കെ പഴംപൊരി ഒക്കെ ഒക്കെയാണ് കേട്ടോ ആണെങ്കിലും പഴം ചില സമയത്ത് നമുക്ക് ചെറുതാണ് കേട്ടോ കിട്ടുക അപ്പോൾ ചെറിയ പഴംപൊരിയൊക്കെ അപ്പോൾ കഴിക്കാൻ വരുന്നതിൽ പഴംപൊരി ചെറുതാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് പഴത്തിൻ്റെ അളവ് പോലെയാണ് കേട്ടോ ഓരോ ദിവസവും പഴംപൊരിയുടെ വലുപ്പവും അതുപോലെ ഇതാ അടുത്ത കേക്കുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടതാ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കലാണ് അപ്പോൾ ഇനി ഇതാ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നമ്മൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ ഷോപ്പൊക്കെ ഇതുപോലെ നമ്മളെ ടൗണിൽ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത് കുറെ ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും വാട്സപ്പിലും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ വന്ന് മെസ്സേജ് ചെയ്യലുണ്ട് എങ്ങനെയുണ്ട് ഷോപ്പൊക്കെ തുടങ്ങിയതിന് ശേഷം മാറ്റമുണ്ടോ ഷോപ്പ് തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഷോപ്പ് തുടങ്ങിയ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കൊണ്ടൊരിക്കലും നമുക്ക് മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ ഒരു എയിം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുക അത് കറക്റ്റ് ചെയ്തു വരുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടും അങ്ങനെ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പ് ഇട്ടത് ഒരു തോൽവി അല്ലാന്ന് തന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വിജയിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് ഇതുപോലെ സ്വന്തമായിട്ടൊരു സംരംഭമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും ഈ വീഡിയോ കാണാൻ അവർ ഇടയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളെ കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നിങ്ങളെ കയ്യിലിരിക്കുന്ന കഴിവ് എന്താണോ അതിനെ വളർത്തിയെടുത്ത് ഇതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കേക്കിനെ കേക്ക് വീട്ടിൽ നിന്നുണ്ടാക്കി സെയിൽ ചെയ്ത് വാട്സപ്പ് വഴി സ്റ്റാറ്റസൊക്കെ വെച്ച് സെയിൽ ചെയ്തിട്ടുതന്നെ അത്യാവശ്യം സെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ടൗണിൽ ഒരു ഷോപ്പ് ഇട്ടാലോ നല്ലത് ല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഹസ്ബൻഡിനോട് സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ നമ്മളൊരു ഷോപ്പാണ് ഓപ്പ ഓപ്പൺ ആക്കിയതാണ് അതിന് ശേഷം വളരെ നന്നായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പോകുന്നുണ്ട് കേക്കുകളാണെങ്കിലും നല്ല ഓർഡറുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കേക്ക് ഷോപ്പിൽ നമ്മളിപ്പോൾ ഒരു കഫേ മോഡൽ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജ്യൂസ് കോഫി ചായ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ വെറൈറ്റി സ്നാക്സുകളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കേക്കുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും കഴിക്കാൻ വേണ്ടി പാകത്തിനുള്ളത് ഉണ്ടാക്കി വെക്കും പിന്നെ അതുപോലെ തന്നെ കപ്പ് കേക്കുകൾ മഫിൻസ് ഒക്കെ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കും ഭാഗത്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതാ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാല്ല ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ